ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ മോദി അധികാരത്തിലേക്ക് ഉയർന്നിട്ട് നാലു മാസം പിന്നിടുന്ന സമയത്ത് എന്താണ് ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിന് അദ്ദേഹം നൽകാൻ പോകുന്ന സമ്മാനം അന്യാദൃശ്യമായ സമ്മാനത്തെ സംബന്ധിച്ച വാർത്ത മലയാള മനോരമ എന്ന പത്രം ആ പത്രം മാത്രമാണ് ഒന്നാം പേജിൽ നമുക്കിന്ന് തന്നിരിക്കുന്നത് ഇന്ത്യൻ തൊഴിലാളികൾക്കായി ഇന്ന് ചില നിയമക്രമങ്ങൾ മോദി പ്രഖ്യാപിക്കും തൊഴിൽ നിയമങ്ങൾ പരിഷ്കരിക്കുന്ന പ്രഖ്യാപനം ഇന്ന് വരും എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഇതുവരെ നിലനിന്നിരുന്ന പല കാര്യങ്ങളും മോദി സർക്കാർ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാറ്റിയും മറിക്കുന്നു എന്നാണ് മലയാള മനോരമയുടെ ആശങ്ക ഉയർത്തുന്ന ഈ ഒന്നാം പുറം വാർത്ത നമ്മോട് പറയുന്നത് അതുകൊണ്ട് മനോരമയിലെ ആ വാർത്ത പൂർണ്ണമായും തന്നെ ഇവിടെ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാണുക തൊഴിൽ നിയമങ്ങൾ പരിഷ്കരിക്കും അതിൻ്റെ പ്രഖ്യാപനം ഇന്ന് വരും ജോമി തോമസ് ദില്ലിയിൽ നിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു ഇങ്ങനെ സൗകര്യങ്ങളും സുരക്ഷയും ഉറപ്പാക്കുന്ന ഫാക്ടറിയിൽ സ്ത്രീകൾക്ക് രാത്രികാല ജോലി അനുവദിക്കുന്ന ഉൾപ്പെടെയുള്ള വ്യവസ്ഥകളോടെ തൊഴിൽ നിയമങ്ങൾ പരിഷ്കരിക്കും നിയമ ഭേദഗതിയും ഭേദഗതികളും തൊഴിൽ തൊഴിലാളി ക്ഷേമ നടപടികളും സംബന്ധിച്ച് ഇന്ന് തൊഴിൽ മന്ത്രിമാരുടെ യോഗത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനമുണ്ടാകുമെന്ന് സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു നിയമ സംബന്ധിച്ച് ചില നിർദ്ദേശങ്ങൾ ഇവയാണ് ആ നിർദ്ദേശങ്ങൾ ആറിന നിർദ്ദേശങ്ങൾ പൂർണ്ണമായും വായിക്കാം കാണുക നാൽപ്പത് ജീവനക്കാർ വരെയുള്ള സ്ഥാപനങ്ങളെ സ്മോൾ ഫാക്ടറീസ് ഗണത്തിൽപ്പെടുത്തി പ്രത്യേക നിയമത്തിലൂടെ നിയന്ത്രിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇരുപത് പേരുള്ള ഫാക്ടറികളിൽ പ്ര പ്രോവിഡൻറ്റ് ഫണ്ട് പോലെയുള്ള ഇ എസ് ഐ പോലെയുള്ള അനിവാര്യ ആവശ്യങ്ങൾ നിറവേറണം എന്നത് നാൽപ്പത് തൊഴിലാളികളായി മാറും എന്ന് പറഞ്ഞാൽ വളരെയധികം സ്ഥാപനങ്ങൾ ഇത്തരം സാമൂഹ്യക്ഷേമ പ്രക്രിയയിൽ നിന്ന് പുറത്തേക്ക് പോകും രണ്ട് വിശ്രമമുറി പ്രത്യേക ശുചിമുറി ശിശു സംരക്ഷണ കേന്ദ്രം കേന്ദ്രം പീഡനങ്ങൾ തടയാനുള്ള സംവിധാനങ്ങൾ വീട്ടിലേക്കും തിരികെയും യാത്രാ സൗകര്യം തുടങ്ങിയവയുള്ള സ്ഥാപനങ്ങളിൽ രാത്രി ഏഴ് മണിക്ക് ശേഷവും സ്ത്രീകൾക്ക് ജോലി ചെയ്യേണ്ടി വരും മൂന്ന് നിയമങ്ങൾ പാലിക്കുന്നുവെന്ന് ഇ ഫയലിങ്ങിലൂടെ വ്യക്തമാക്കാൻ തൊഴിലുമയ്ക്ക് സൗകര്യം നാല് തൊഴിലുമകൾക്ക് രജിസ്റ്റർ ചെയ്ത ലേബർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ നേടാം അഞ്ച് എൽ ഐ എന്നും ജീവനക്കാരെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ഫാക്ടറിയുടെ വെബ്സൈറ്റിൽ ലഭ്യമാക്കും ഇൻസ്പെക്ടർമാർ പ്രത്യേകമായി ആവശ്യപ്പെടാത്ത പക്ഷം വിവരങ്ങൾ വെബ്സൈറ്റിലൂടെ അല്ലാതെ നൽകേണ്ടതില്ല ആറാമത്തെ ഘടകം ഇത് ഫാക്ടറി നിയമം വ്യവസായിക തർക്ക നിയമം മിനിമം വേജസ് നിയമം ബാലവേല നിയമം തുടങ്ങി പതിനാല് തൊഴിൽ നിയമങ്ങൾ ചെറു ഫാക്ടറികൾക്ക് ബാധകമാവില്ല എന്ന് പറഞ്ഞാൽ അസംഖ്യം ചെറു ഫാക്ടറികളിൽ ഉള്ള ഇന്ത്യ പോലെ ഒരു മഹാരാജ്യത്തെ വലിയൊരു വിഭാഗം മുതലാളിമാരെ എല്ലാത്തരം സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്നും ഒഴിവാക്കി നിർത്തുന്ന പ്രഖ്യാപനം ഇന്ന് മോദി നടത്തും എന്ന് പറയുമ്പോൾ താൻ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റുകളുടെ മാത്രം പ്രധാനമന്ത്രിയാണ് എന്ന അദ്ദേഹം ഭംഗ്യന്തരേണ പ്രഖ്യാപിക്കും എന്നാണ് മലയാള മനോരമ ഈ ഒന്നാം പേജിൽ നമ്മോട് പറയുന്നത് കോർപ്പറേറ്റുകളുടെ അതിക്രമത്തെ സംബന്ധിച്ച പുതിയ വാർത്ത ഇന്ന് മലയാള മനോരമ ഒന്നാം പേജിലെ ഒന്നാമത്തെ വാർത്തയാക്കിയിരിക്കുന്നു അതും ഹൃദയഭേദകമായ വാർത്തയാണ് കാണുക അമ്മയാകൽ പിന്നെ ജോലി തീരട്ടെ ആദ്യം ജോലി ആദ്യം അതിനുശേഷം മതി സ്ത്രീക്ക് അമ്മയാകൽ എന്ന സ്വപ്നം പൂവണിയാൻ ഒരു സ്ത്രീ ജീവനക്കാരി കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിന് താഴെയാണ് പ്രവർത്തിക്കുന്നത് എങ്കിൽ അമ്മയാകൽ പിന്നെയാകാം ആദ്യം ജോലി ജോലി ചെയ്തതിന് ശേഷം മാത്രം അമ്മയാകുന്നതിനെക്കുറിച്ച് ആലോചിക്കാം എന്ന് പറയുമ്പോൾ അമ്മയാകാനുള്ള ഒരു സ്ത്രീയുടെ അടിസ്ഥാന സ്വാതന്ത്ര്യമുണ്ടല്ലോ ആ സ്വാതന്ത്ര്യത്തിൻ്റെ കടയ്ക്കൽ കത്തി വയ്ക്കാൻ പോകുന്നു കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് അത് രണ്ടും ഒന്നിച്ച് മനോരമ തന്നിരിക്കുന്നു മനോരമയ്ക്ക് നന്ദി പറയണം ഇന്ന് അതിൻ്റെ വായനക്കാർ കാണുക അമ്മയാവണോ ജോലിയിൽ മിഴുക്കിയാവണോ ഇക്കാര്യത്തിൽ സന്ദേഹികളായ വനിതകളെ മാതൃത്വം മാറ്റിവെക്കാൻ പ്രേരിപ്പിക്കുന്ന വാഗ്ദാനങ്ങളുമായി ബഹുരാഷ്ട്ര കമ്പനികളായ ഫേസ്ബുക്കും ആപ്പിളും രംഗത്ത് മാതൃത്വത്തിൻ്റെ നിർവൃതികൾ മാറ്റിവെച്ച് കരിയറിൽ മുന്നോട്ട് പോകാൻ വനിതാ ജീവനക്കാരെ പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷക്കണക്കിന് രൂപയുടെ ആനുകൂല്യങ്ങളാണ് ഇരു കമ്പനികളും പ്രഖ്യാപിച്ചത് അണ്ടം ശേഖരിച്ച് ശീതീകരിച്ച് സൂക്ഷിച്ച ശേഷം പിന്നീട് തിരികെ നിക്ഷേപിക്കുന്ന ഫ്രീസിങ് എഗ് രീതി സ്വീകരിക്കുന്ന ജീവനക്കാരികൾക്ക് പന്ത്രണ്ട് ദശാംശം രണ്ട് എട്ട് എട്ട് ലക്ഷം രൂപ ഇരുപതിനായിരം ഡോളർ വരെയാണ് ഫേസ്ബുക്കും ആപ്പിളും വാഗ്ദാനം നൽകിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ തൊഴിലാളികൾക്ക് തൊഴിലാളികളായി തുടരാനുള്ള അവകാശം മോഡി നിഷേധിക്കുന്നു സ്ത്രീകൾക്ക് അമ്മയാകാനുള്ള അവകാശം കോർപ്പറേറ്റ് മാനേജ്മെൻറ്റുകളും നിഷേധിക്കുന്നു മോഡിയും കോർപ്പറേറ്റ് മാനേജ്മെൻറ്റുകളും അതിമനോഹരമായി തിരശീലയ്ക്ക് പിന്നിൽ കൈകോർത്ത് പിടിക്കുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത് ജന്മഭൂമി സംഘപരിവാരത്തിൻ്റെ പത്രം മോദിയുടെ പത്രം ഇന്ന് ഒന്നാം പേജിൽ ആ വാർത്ത വന്നിരിക്കുന്നു വനിതാ ജീവനക്കാരിൽ ക്രൂരമായ പരീക്ഷണങ്ങൾക്ക് ഫേസ്ബുക്കും ആപ്പിളും ജന്മഭൂമി ഇപ്പോൾ തൊഴിലാളികളെ തൊഴിലാളികൾക്ക് വേണ്ടി മോദി തരുന്ന കാര്യത്തെക്കുറിച്ചുള്ള വാർത്ത നാളെയെങ്കിലും തരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മോദിയും തൊഴിലാളികളോട് എന്ത് ചെയ്യുന്നുവോ അത് തന്നെയാണ് അമ്മയാകാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളോട് ആപ്പിളും ഫേസ്ബുക്കുമൊക്കെ ചെയ്യുന്നത് അതും കൂടി ജന്മഭൂമി മനസ്സിലാക്കി സ്വയം പരിഹരിച്ചാൽ നന്നായിരുന്നേനെ